ശ്രാദ്ധമാണ് ഇന്ന്. ഹിരോഷിമയിൽ വെന്തെരിഞ്ഞവർക്ക് അന്ന് അറിഞ്ഞിരുന്നില്ല ആപത്തിന്റെ ആഴം. ഹാരി ട്രൂമാൻ മുന്നറിയിപ്പുകൾ നൽകി. ദൂര പൗരസ്ത്യദേശത്തെ യുദ്ധം വലിച്ചിട്ടതിന് പ്രതികാരം ജപ്പാൻകാരുടെ മേൽ പരമാണുവിന്റെ അനന്തശക്തി. പുതിയ ആറ്റമിക ബോംബ്. ലോകം വിറങ്ങലിച്ചു. നാലു നാഴിക വിസ്തൃതിയിൽ ഹിരോഷിമയിൽ ജീവജാലങ്ങൾ വെന്തെരിഞ്ഞു. മരണം തുടർന്നുകൊണ്ടേയിരുന്നു. റേഡിയോ ചേതനയേറ്റ് നിത്യരോഗികൾ. രണ്ടു നാൾ കഴിഞ്ഞു. ലണ്ടനിൽ നിന്നുള്ള റിപ്പോർട്ട്. ഹിരോഷിമ എരിയുകയാണ്. പുറത്തുണ്ടായിരുന്നവർ വെന്തു മരിച്ചു. ആകൃതി പോലും അറിയാത്ത വിധം. വീട്ടിനകത്ത് വാചാമഗോചരമായ അത്യുഷ്ണം. എല്ലാവരും വെന്തുരുകി. ഇടുപ്പുകൾ തകർന്നു. നക്ഷത്രമണ്ഡലത്തിലുള്ള വല്ല വസ്തുവുമായി കൂട്ടിയിടിച്ചാലുള്ള പോലത്തെ ചൂടാണിപ്പോഴും. നഗരമധ്യത്തിലാണ് ബോംബ് വീണത്. 7.5 മൈൽ ദൂരത്തിൽ 40,000 അടി ഉയരത്തിൽ ധൂമസ്തംഭം ഉയർന്നു നിൽക്കുന്നത് കാണാം. ബോംബിട്ടവർ പിന്നീട് പറഞ്ഞു, അന്തരീക്ഷം മുഴുവൻ പെട്ടെന്ന് ഒരു അഭൂതപൂർവമായ പ്രകാശം, സൂര്യപ്രകാശത്തേക്കാൾ തീവ്രമായ ഒരു തേജസ് പ്രത്യക്ഷപ്പെട്ടു. പിന്നാലെ ഗംഭീര ശബ്ദം. യുദ്ധവെറിയന്മാർ ഒഴിച്ചുള്ളവർ അണുബോംബിനെ തള്ളിപ്പറഞ്ഞു. എല്ലാം പാഴായി. 3 നാൾക്ക് ശേഷം കിയൂഷുവിന്റെ പശ്ചിമതീര തുറമുഖമായ നാഗസാക്കിയിൽ വീണ്ടും പരമാണു ബോംബ്. യുദ്ധക്കപ്പലുകളുടെയും കച്ചവടക്കപ്പലുകളുടെയും കേന്ദ്രമായ നാഗസാക്കിയും കരിഞ്ഞു. കരയാൻ പോലും മനുഷ്യനോ മൃഗങ്ങളോ അവശേഷിച്ചില്ല. അണുവികിരണങ്ങൾ ലോകത്ത് ഭീകരതയുടെ സന്തുലനം സൃഷ്ടിച്ചു. പിന്നീടിന്നോളം 1947 ഇതേ ദിവസം സരോജിനി നായിഡുവിനെ ഇന്ത്യ റിസർവ് ബാങ്ക് ഗവർണറാക്കി. ഇന്ത്യയുടെ വാനമ്പാടി പറഞ്ഞു, ഒരു കാട്ടുകിളിയെ പിടിച്ച് നിങ്ങൾ കൂട്ടിലടച്ചിരിക്കുന്നു.